2021 റിലീസായി വൺ ഹിറ്റായി മാറിയ ലൂക്ക എന്ന ആനിമേഷൻ മൂവിയുടെ സബ്ബായി റിലീസ് ചെയ്ത ഒരു കൊച്ചു മൂവിയാണ് ജാവോ ആൽബർട്ടോ എന്ന ആനിമേഷൻ ഷോർട്ട് ഫിലിം. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം, നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കൂളിൽ പഠിക്കാനായി പോയ നമ്മുടെ ലൂക്ക ആൽബർട്ടോയ്ക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ അവൻ അവിടെ ഹാപ്പിയാണെന്നും നിന്റെ വിശേഷം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കത്ത് വായിച്ചു കഴിഞ്ഞതും ആൽബർട്ടോ ലൂക്കയ്ക്ക് മറുപടി അയക്കുന്നു, താനിപ്പോൾ ഒരു സീ മോൺസ്റ്റർ ആണ് എന്ന കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് താനും ഇപ്പോൾ ഹാപ്പിയാണ്. ജൂലിയായുടെ അച്ഛനായ മാക്സിമോയോടൊപ്പമാണ് നമ്മുടെ ആൽബർട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. എന്നാൽ മാക്സിമോവ തുറന്ന് ഇവനോട് ഒന്നും സംസാരിക്കാറില്ല. ഇനി എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാകുമോ? ഇത് കാരണം ആൽബർട്ടോയ്ക്ക് എല്ലാ കാര്യത്തിലും സംശയമാണ്. ഇനി ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാകുമോ? അതുകൊണ്ട് തന്നെ ആൽബർട്ടോ മാക്സിമയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അവൻ നേരത്തെ മീൻ വിൽക്കും. എന്നാൽ മീൻ വാങ്ങിയവരെല്ലാം ആ മീന് തിരിച്ചു കൊടുക്കും. ആ പ്ലാൻ ചീറ്റിയ സ്ഥിതിക്ക് അവൻ കുക്ക് ചെയ്യാൻ ഒരുങ്ങി. എന്നാൽ അടുക്കള അവനൊരു യുദ്ധക്കളം പോലെയാക്കി. അത് വേണ്ട, മീൻ എടുത്തു വെക്കാൻ സഹായിക്കാമല്ലോ. മീൻ കൃത്യമായി എടുത്തു വെക്കാൻ പറ്റിയില്ല എന്ന് മാത്രവുമല്ല, മാക്സിമോ വെള്ളത്തിൽ വീണു. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. മാക്സിമയെ ഇംപ്രസ് ആക്കി എടുത്തേ താൻ അടങ്ങും. അതിനായി ആൽബർട്ടോ രാത്രി മാക്സിമോ അറിയാതെ അദ്ദേഹത്തിന്റെ ബോട്ടിൽ മീൻ പിടിക്കാനായി കടലിലേക്ക് ഇറങ്ങി. എന്നാൽ അവന്റെ അശ്രദ്ധ കാരണം ആ ബോട്ടിന് കത്തുപിടിച്ചു. ഇത് കണ്ട് മാക്സിമോ അവിടേക്ക് ഓടിയെത്തിയെങ്കിലും അദ്ദേഹം ആൽബർട്ടോയെ ഒന്ന് വഴക്കുപോലും പറഞ്ഞില്ല. എന്നാൽ ആൽബർട്ടോ ഇങ്ങനെ അദ്ദേഹത്തെ ശല്യം ചെയ്യാതെ അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു. മാക്സിമോ അവന് നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു പിടിച്ചതും അച്ഛൻ ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് ആൽബർട്ടോ പെട്ടെന്ന് പറഞ്ഞു പോയി. ഇത് കേട്ട മാക്സിമോ പറയുകയാണ്, ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അച്ഛനെ ഇതുപോലെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടോ എന്ന് ആൽബർട്ടോ ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ചുമരിൽ കൈയിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈ പഞ്ചറാക്കി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ചുമരങ്ങ് ശരിയാക്കിയെടുത്തു. അതായത് മാക്സിമോ സംസാരിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ആൽബർട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ പുള്ളിക്കാരൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ നശിച്ചു പോയ ബോട്ട് ശരിയാക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ കൊച്ചു മൂവി ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ കൊച്ചു മൂവി? നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ പറയുക. ലൂക്ക എന്ന ഫുൾ മൂവി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുന്നേ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ആ സൂപ്പർ മൂവി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് പോയി കാണുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.